പ്രവാസിവേ എല്ലാവർക്കും പ്രവാസിവേ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇപ്പൊ ഈ വിഷയത്തിൽ നടക്കുന്ന സംസാരങ്ങളെല്ലാം ഊഹങ്ങൾ മാത്രമാണ്. ഓരോരുത്തരുടെയും ഭാവനകളാണ് ഈ വരുന്നതൊക്കെയും. ഇതിന്റെ വസ്തുതകളും സത്യാവസ്ഥകളും നമുക്ക് കൃത്യമായി അറിയില്ല. നമുക്കിപ്പോ ഈ വിഷയത്തിൽ അറിയാവുന്ന ഒരു പ്രശ്നം, December 4 എല്ലാവരുടെയും മോറിസിന്റെയും മുഴുവൻ പ്ലാനുകളുടെയും പേ ഔട്ട് റീസ്റ്റാർട്ട് ചെയ്യുമെന്നും തുടർന്നുള്ള ദിവസങ്ങളിൽ പെൻഡിങ് എമൗണ്ടും വാലറ്റ് എമൗണ്ടും ഉൾപ്പെടെയുള്ള മുഴുവൻ പെൻഡിങ് എമൗണ്ടുകളും കൊടുത്തു തീർക്കുമെന്നാണ്. നമുക്ക് ഈ വിഷയത്തിൽ അതേ വിശ്വസിക്കേണ്ടതുള്ളൂ. കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കമ്പനിയുടെ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ ലീഗൽ സൈഡുകളോ അതിനുണ്ടാകുന്ന പ്രോബ്ലംസിലെ അത് അവർ സോൾവ് ചെയ്യുന്ന സിസ്റ്റമോ ഒന്നും നമുക്ക് അറിയേണ്ട ബാധ്യതയില്ല. ഇവിടെ പിന്നെ പോലീസിന് ഇൻഫോം ചെയ്യുന്നത് ആരാണെങ്കിലും അവർ കൊടുക്കുന്ന ഇൻഫോർമേഷൻ അനുസരിച്ച് പോലീസ് അവരവരുടെ പത്രക്കുറിപ്പുകൾ ഇറക്കും. അപ്പോൾ ഹൈക്കോർട്ട് ജാമ്യം കൊടുക്കുമ്പം അവർ വെക്കുന്ന വ്യവസ്ഥ ഉണ്ടാവുമല്ലോ. ആ വ്യവസ്ഥക്ക് എന്താണെന്നും നമുക്കറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം ഇതാണ്, ഇത്തരം വിഷയത്തിൽ നമ്മൾ കൂടുതൽ സംസാരങ്ങൾ ഉണ്ടാക്കി ആളുകളുടെ മാനസിക നില തകരാറിലാക്കേണ്ടതില്ല. ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. ഇൻട്രാഡേ ചെയ്യലും ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം. നമ്മളെ ക്യാപിറ്റൽ എമൗണ്ട് എപ്പോഴും അവിടെ സെക്യൂർ ആണ്. നമ്മൾക്ക് എപ്പോഴും വിഡ്രോ ചെയ്താലും ലോസ് വന്നാലും ഒരുമിച്ച് എല്ലാവരും ലോസ് ആയി പോകില്ല. അപ്പോൾ ഏകദേശം ഇത്രയും കോടി ആയി ഈ കണ്ട 11 ലക്ഷം ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം വലിയൊരു എമൗണ്ട് എന്തായാലും 1000 crores അപ്പോൾ അവനക്ക് ട്രേഡിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാവും. അതിൽ നിന്ന് ഏകദേശം ഒരു 300 crores വിഡ്രോ ചെയ്താൽ തന്നെ അവനക്ക് ഏകദേശം 2 മാസത്തെ പേയ്മെൻറ്റ് കൊടുക്കുക. ശനി ഞായറൊക്കെ അവധിയാണല്ലോ, 2 മാസത്തെ പേയ്മെൻ്റ് ഒക്കെ കൊടുക്കുക. മൂപ്പര് ആ ഫണ്ട് ട്രേഡിങ്ങിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്തതിന് 100% ഗ്യാരണ്ടി. പിന്നെ മൂപ്പര് ആദ്യം പറഞ്ഞത് ഞാനിതിൻ്റെ ഓൾഡ് പ്ലാൻ മുതലുള്ള ഒരു വ്യക്തിയാണ്. മൂപ്പര് ആദ്യം പറഞ്ഞത് ഗോൾഡ് പർച്ചേസിങ് അസെറ്റ് പർച്ചേസിങ് എന്നിവ കുറേ ഇതുണ്ടെന്നാണ്. ഒരു തേങ്ങയില്ല, മൂപ്പരടുത്തൊരു സ്വത്തില്ല, ഒരു അസറ്റില്ല, ഒരു മണ്ണാൻ കട്ടില്ല എന്നുള്ളതിന് തെളിവാണ് ഇപ്പോഴത്തെ പേയ്മെൻറ്റ് കൊടുക്കാതെ. പക്കാ മണി റോളിംഗ് ആണെന്ന് മൂപ്പരത്തെ ഇന്നലത്തെ വോയിസിൽ തന്നെ മൂപ്പര് പറഞ്ഞു. പുതിയ പ്ലാനിൻ്റെ ഫണ്ട് കിട്ടിയിട്ടാണ് പഴയ പ്ലാനൊക്കെ ആറ് കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞു. ഒരു പക്കാ മണി റോളിംഗ് ആണെന്നുള്ളത് 100% ഗ്യാരണ്ടിയാണ്.